സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വിനയവും ക്ഷമയും സമർപ്പണഭാവവും ഉണ്ടെങ്കിൽ വഴികാട്ടിയായി ഉത്തമനായ ഒരു ഗുരു നമുക്ക് മുന്നിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചം ഇത്രയും കാലം നമ്മെ പഠിപ്പിച്ച വലിയൊരു പാഠമാണത് അത് എങ്ങനെയാകും സംഭവിക്കുക അതേക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട് നമുക്കൊരു കഥ കേൾക്കാം ഒരിക്കൽ മൂന്ന് യുവാക്കൾ തങ്ങളുടെ രാജാവിനെ കാണാനായി പുറപ്പെട്ടു അവർ കൊട്ടാരവാതിക്കലെത്തി വലിയ ആ കവാടം അടഞ്ഞു അടഞ്ഞുകിടക്കുക ഒന്നാമം പറഞ്ഞതിങ്ങനെ എൻ്റെ അച്ഛൻ ഈ കൊട്ടാരത്തിലാണ് ജോലി ചെയ്തിരുന്നത് അകത്തെ വഴിയെല്ലാം ഞാൻ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിനാൽ എനിക്ക് കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഉള്ളിലേക്ക് കടക്കുകയാണ് ഇതും പറഞ്ഞ അയാൾ മതിൽ ചാടി അകത്ത് കടന്നു കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നു എന്നാൽ പൂന്തോപ്പിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അനധികൃതമായി ഉള്ളിൽ കടന്ന അയാളെ കാവൽക്കാർ പിടികൂടി തടവിലാക്കുകയും ചെയ്തു രണ്ടാമനകട്ടെ തികഞ്ഞ അഭ്യാസിയായിരുന്നു അയാൾ പറഞ്ഞു എനിക്കിനി കാത്തു നിൽക്കാനൊന്നും കഴിയില്ല ക്ഷമയൊന്നുമില്ല എനിക്ക് എനിക്കാരുടെയും കാല് പിടിക്കാനും വയ്യ ഞാൻ സ്വയം അകത്ത് പ്രവേശിക്കും രാജാവിനെ കാണുന്നതിൽ നിന്നും എന്നെ തടുക്കാൻ ആരാണ് ഉള്ളത് ഒന്ന് കാണട്ടെ ഇതും പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെയാണ് അയാൾ ഉള്ളിലേക്ക് കടന്നത് തടുക്കാൻ ചെന്ന പലരെയും അയാൾ തള്ളി മാറ്റി മുൻപോട്ട് നീങ്ങി പക്ഷേ കുറേ ദൂരം ചെന്നപ്പോഴേക്കും വഴി അടഞ്ഞുപോയി എത്ര ശ്രമിച്ചിട്ടും ശരിയായി വഴി കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല ആ സമയത്തിനിടയിൽ ഒരുപറ്റം സൈനികർ തയ്യാറെടുപ്പോടെ വന്ന അയാളെ ബന്ധനസ്ഥനാക്കി മൂന്നാമന് നല്ല വിനയവും ക്ഷമയും ഉണ്ടായിരുന്നു അയാൾ ഊണും ഉറക്കവും മറന്ന് ക്ഷമയോടെ വാതിലിന് പുറത്ത് കാത്തുനിന്നു അടുത്ത ദിവസം രാജാവ് നാട് കാണുവാനായി വേഷപ്രച്ഛനായി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു വാതിൽക്കൽ ഇരുന്നിരുന്ന യുവാവിന് രാജാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞുമില്ല ഏതാനും ദിവസം കഴിഞ്ഞ് രാജാവ് തിരിച്ച് വരുമ്പോഴും യുവാവുണ്ട് ദാ വാതിൽക്ക തന്നെ നിൽപ്പുണ്ട് രാജാവ് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് താൻ രാജാവിനെ കാണാൻ വന്നതാണെന്ന് യുവാവ് വിനയപുരസ്സരം അറിയിച്ചു അയാളുടെ ക്ഷമയും വിനയവും കണ്ട് രാജാവിന് വളരെ കരുണ തോന്നി എങ്കിൽ വരൂ ഞാൻ നിങ്ങൾക്ക് രാജാവിനെ കാട്ടിത്തരാം ഇത്രയും പറഞ്ഞ് രാജാവ് യുവാവിനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് കടന്നു അകത്തു കൊണ്ടു ചെന്ന് ഒരു കസേരയിലിരുത്തി അതിനുശേഷം രാജാവ് അകത്തേക്ക് പോയി രാജകീയ വേഷത്തിൽ തിരികെ വന്നു അപ്പോൾ മാത്രമാണ് തന്നെയും കൂട്ടി വന്നത് രാജാവ് തന്നെയാണെന്നുള്ള സത്യം ആ യുവാവ് മനസ്സിലാക്കിയത് യുവാവ് രാജാവിനെ വിനയപൂർവ്വം നമസ്കരിച്ചു അയാളിൽ സന്തുഷ്ടനായ രാജാവ് കൊട്ടാരത്തിൽ തന്നെ ആ യുവാവിനെ താമസിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ക്ഷമയും വിനയവും ആ യുവാവിനെ ക്രമേണ ഉന്നത പദവിയിൽ എത്തിച്ചു ഈ കഥയിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ദൈവത്തെ തേടി ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നവരെയാണ് കഥയിലെ യുവാക്കൾ സൂചിപ്പിക്കുന്നത് മുൻഗാമികളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് മാത്രം ഒരുവന് ആധ്യാത്മിക പാതയിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല എവിടെയെങ്കിലും പ്രതിബന്ധങ്ങൾ വന്നു ചേർന്ന് മുന്നോട്ടു പോകാൻ കഴിയാതെ വലിയ തടസ്സമായി മാറും ഈ കഥയിലെ ഒന്നാമൻ്റെ പരാജയം നമുക്ക് കാണിച്ചിരുന്ന പാഠം മറ്റൊന്നല്ല ഇനി രണ്ടാമൻ്റെ കാര്യമോ ഗുരുവിൻ്റെ സഹായമില്ലാതെ പ്രയത്നം കൊണ്ട് മാത്രം ലക്ഷ്യം നേടാമെന്നുള്ള അഹങ്കാരം ഒരുവനെ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിക്കില്ല ആദ്യമൊക്കെ ചെറു വിജയം ഉണ്ടായെന്ന് വരാം സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നത് നല്ലതാണ് പക്ഷേ അഹങ്കരിക്കാൻ പാടില്ല ഇതാണ് രണ്ടാമൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമെന്ന് പറയുന്നത് ഗുരുവിനോടുള്ള അനുസരണ കൊണ്ട് മാത്രമേ ഒരുവൻ്റെ അഹങ്കാരം നീങ്ങിക്കിട്ടുകയുള്ളൂ വിനയത്തിൻ്റെ വാളുകൊണ്ടേ അഹങ്കാരത്തിൻ്റെ തല കൊയ്യാൻ കഴിയൂ എന്നാണ് ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് സമർപ്പണപൂർവ്വം ഗുരുവിനെ ആശ്രയിക്കുന്നവർ മാത്രമേ ലക്ഷ്യം പ്രാപിക്കുകയുള്ളൂ വിനയവും ക്ഷമയും സമർപ്പണവും ഉണ്ടെങ്കിൽ വഴികാട്ടിയായി ഉത്തമനായൊരു ഗുരു എത്തിച്ചേരുക തന്നെ ചെയ്യും എത്തിച്ചേരാതെ മറ്റൊരു മാർഗമില്ല അവർക്ക് അതാണ് വേഷപ്രച്ഛനനായി വന്ന രാജാവ് വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ് ഗുരുരൂപത്തിൽ വരികയും ശിഷ്യൻ്റെ കൈപിടിച്ച് നയിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗുരുവിനോടുള്ള ഈ അനുസരണയും സമർപ്പണവും ശിഷ്യനെ യഥാർത്ഥമായ സത്യമായ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇതാണ് മൂന്നാമൻ്റെ അനുഭവം നമ്മെ ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈശ്വരൻ തന്നെയാണ് ഗുരുവെന്ന് കാണാനുള്ള വിനയവും സമർപ്പണവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കൈപിടിക്കാൻ ഈശ്വരൻ ഗുരുവായി മുന്നിൽ സദാ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം